പള്ളിയിലെ എട്ട് പഞ്ചായത്തുകളിൽ ആറെണ്ണം ഭരിക്കുന്നത് LDFഉം രണ്ട് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDFഉമാണ്. 18,840 വോട്ടാണ് ആകെ പോൾ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും 118 വോട്ടുകൾ അധികമാണ് ഈ അയർക്കുന്നം പഞ്ചായത്തിൽ. അകൽക്കുന്നം പഞ്ചായത്തിൽ ഇത്തവണ പോൾ ചെയ്തിരിക്കുന്നത് 11,796 വോട്ടാണ്. ഇവിടെ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് 280 വോട്ടുകൾ അകൽക്കുന്നം പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മത്സരിച്ച കഴിഞ്ഞ ഇതിനേക്കാൾ ആകെ കൂടിയത് ഒരു വോട്ട് മാത്രമാണ്. കൂരോപ്പുഴയിൽ 1020 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുകയും ചെയ്തു. അടുത്തത് മണർകാട് പഞ്ചായത്ത് ജയിക്കിൻ്റെ പഞ്ചായത്താണ്. ജയിക്ക് 1213 വോട്ടിന് ലീഡ് ചെയ്ത പഞ്ചായത്താണ്. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്താണ് പാമ്പാടി പഞ്ചായത്ത്. ഒരു ബൂത്തിൽ തന്നെ 1000 വോട്ടുകൾ പോൾ ചെയ്ത ബൂത്തുകളുണ്ട് പാമ്പാടിയിൽ. അവിടെ 118 വോട്ടാണ് കുറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നെക്ക നെക്ക വെറും 50 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു പാമ്പാടി പഞ്ചായത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. 18,005 വോട്ടാണ് പുതുപ്പള്ളി പഞ്ചായത്തിൽ ആകെ പോൾ ചെയ്തത്. കൂടിയത് 164 വോട്ട്. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഏറ്റവും കുറച്ച് വോട്ടുള്ള ഒരു പഞ്ചായത്താണ് മീനടം പഞ്ചായത്ത്. 125 വോട്ടാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കൂടിയത്. 19,639 വോട്ടാണ് വാകത്താനം പഞ്ചായത്തിൽ ഇത്തവണ പോൾ ചെയ്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 101 വോട്ടുകൾ വാകത്താനം പഞ്ചായത്തിൽ കുറയുകയും ചെയ്തു. 2021 പുതുപ്പള്ളിയിൽ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് 128,843 വോട്ടാണ്. 2023 പോൾ ചെയ്തത് 128,535 വോട്ടുകൾ, അതായത് 308 വോട്ടുകളാണ് കുറവുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരംഗമോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ഈ കണക്കുകളിൽ വെച്ച് പറയാൻ കഴിയില്ല.